नमस्कार वन्यजीव नाटी मनुष्य जीवन वार्ताकल पुदुमयल्लाताई कझिंजु ഏതെങ്കിലും വന്യജീവിയുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടമായ മനുഷ്യരെക്കുറിച്ച് എല്ലാ ആഴ്ചകളിലും കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. ആന, കടുവ, കാട്ടുപോത്ത്, കരടി എന്നിവയൊക്കെ വില്ലൻ വേഷത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം ഇടവേള നൽകി നാട്ടിൽ ഇപ്പോൾ നായയും ഉഗ്രവിഷമുള്ള പാമ്പുകളുമാണ് വില്ലൻ വേഷത്തിൽ എത്തിയിരിക്കുന്നത്. തെരുവിൽ നായയെ പേടിക്കണം, ആശുപത്രി വാർഡിൽ പാമ്പിനെയും. അരിക്കുമന്റെ കൂടുമാറ്റത്തെയും തമിഴ്നാട്ടിലെ അവന്റെ പരാക്രമത്തെയും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണൂരിൽ മുഴപ്പിലങ്ങാട് നിഹാലെന്ന സംസാരശേഷിയില്ലാത്ത 11-കാരൻ തെരുവനായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 10 ദിവസത്തിനു ശേഷം മുഴപ്പിലങ്ങാട് തന്നെയാണ് ജാൻവി എന്ന 9-കാരിക്ക് തെരുവനായ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റത്. കുട്ടിയിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മയാണ് ജാൻവിയെ രക്ഷിച്ചത്. നിഹാലിനെ നിലവിളിക്കാൻ സാധിക്കാതിരുന്നതിനാൽ ആ പിഞ്ചുവാളൻ നീർന്ന ഓർമ്മയായി മാറി. തൊട്ടടുത്ത ദിവസം വളപട്ടടുത്ത് നസാൻ അഹമ്മദ് എന്ന വിദ്യാർത്ഥിയും തെരുവനായ ആക്രമണത്തിന് ഇരയായി. നമ്മുടെ പിഞ്ചോമനകൾ സ്വന്തം വീടിന്റെ പരിസരത്ത് പോലും സുരക്ഷിതരല്ലെന്നത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണെന്ന് ഓർത്തു നോക്കണം. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനായി വന്ന യുവതിയുടെ കൂട്ടിരിപ്പുകാരിയെ അണലികടിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പിടികൂടിയത് 10 മൂർഖൻ കുഞ്ഞുങ്ങളെയാണ്. ജനത്തിന്റെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഇത്തരം സംഭവങ്ങളുടെ ഗൗരവം അതേ അളവിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 640 പേർക്ക് ജീവൻ നഷ്ടമായി. 2016 മുതൽ 2022 വരെ പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം 476. ഇക്കാലയളവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 105 പേർക്കാണ് സ്വന്തം ജീവൻ നഷ്ടമായത്. കാട്ടുപന്നി 30 പേരുടെ ജീവനെടുത്തിട്ടുണ്ട്. ആദിവാസി പുനരധിവാസ മേഖലയായ ആറളത്ത് മാത്രം 8 വർഷത്തിനിടയിൽ 13 ജീവനങ്ങൾ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുണ്ട്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കോട്ടയത്ത് 2, കൊല്ലത്ത് 1 ഉൾപ്പെടെ 3 പേർ ഒരേ ദിവസം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസമാണ്. സംസ്ഥാനത്ത് ഓരോ വർഷവും നായകളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ 6 വർഷത്തിൽ 11 ലക്ഷം പേർക്കാണ് കേരളത്തിൽ തെരുവനായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. 2022 മാത്രം 1.83 ലക്ഷത്തിലധികം പേരെ നായകൾ ആക്രമിച്ചു. ഈ വർഷം ഇതുവരെ 6 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. കഴിഞ്ഞ വർഷം മരിച്ച 21 പേരിൽ 6 പേർ വാക്സിൻ എടുത്തവരാണ്. 2020 5, 2019 8, 2018 9, 2017 3 എന്നിങ്ങനെയാണ് മുൻവർഷങ്ങളിലെ മരണനിരക്ക്. തെരുവനായ ആക്രമണം വ്യാപകമായതിനെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ്. സംസ്ഥാനത്താകെ 82 തെരുവനായ വന്ധ്യകരണ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആരംഭിച്ചത് 18 മാത്രം. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഒരു കേന്ദ്രം പോലും തുറക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വന്ധ്യകരണ കേന്ദ്രം തുടങ്ങിയാൽ പോലും വന്ധ്യകരിച്ച നായകൾ കടിക്കില്ലെന്ന് എന്തുറപ്പാണ് പറയാൻ കഴിയുക? കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതിയുടെ കൂട്ടിരിപ്പുകാരിൽ ലതയെ കടിച്ചത് ഉഗ്രവിഷമുള്ള അണലിയാണ്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർജിക്കൽ വാർഡിലും സമീപത്തുമായി 3 ദിവസത്തിനുള്ളിൽ 10 മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് പിടികൂടിയത് എന്നത് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ഇതോടെ സർജിക്കൽ വാർഡിലുണ്ടായിരുന്ന 8 രോഗികളെ സമീപത്തെ വാർഡുകളിലേക്ക് മാറ്റി സർജിക്കൽ വാർഡ് താൽക്കാലികമായി അടച്ചു. ജീവൻ നിലനിർത്താനും ആരോഗ്യം സംരക്ഷിക്കാനുമായി ആശ്രയിക്കുന്ന ആശുപത്രിക്കകത്ത് പോലും ജനങ്ങളുടെ ജീവൻ ഭദ്രമല്ലെന്ന സാഹചര്യം എന്ത് സന്ദേശമാണ് നമ്മുടെ കേരളത്തിന് നൽകുന്നത്? ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണവും കേരളത്തിന് നാണക്കേടുമാണ്. വിറകുപുരയിൽ നിന്നോ ആളൊഴിഞ്ഞ കാട്ടിൽ നിന്നോ പുല്ല് പറിക്കാൻ പോയപ്പോഴോ ഒന്നുമല്ല, ആശുപത്രിയിൽ നിന്നാണ് പാമ്പ് കടിയേറ്റത്. ആശുപത്രിയിലെ ശസ്ത്രക്രിയ വാർഡിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. 4 വർഷം മുമ്പ് വയനാട് സുൽത്താൻ ബത്തേരി സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ഷഹ്ല എന്ന വിദ്യാർത്ഥിനിയുടെ പുഞ്ചിരിക്കുന്ന മുഖം വേദനയുളവാക്കുന്ന ഓർമ്മയാണ് ഇന്നും. ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സാന്നിധ്യവും ആക്രമണവും മനുഷ്യന്റെ ഉറക്കം കെടുത്തുകയാണ്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാങ്കേതിക വാദം പറഞ്ഞ് തടിയൂരാനാണ് ശ്രമിക്കുന്നത്. നാട്ടിലിറങ്ങി മനുഷ്യജീവന് വെല്ലുവിളികൾ ഉയർത്തുന്ന ജീവികളുടെ ശല്യം ശാശ്വതമായി പരിഹരിക്കാൻ എന്ത് സാങ്കേതിക തടസ്സമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കാൻ അധികാരമുള്ളവരാണ് വിവിധ സഭകളിൽ നമ്മുടെ പ്രതിനിധികളായിട്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആർക്കു വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന ബോധ്യം അവർക്കുണ്ടാകാൻ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലതല്ല.
അഞ്ച് വർഷത്തിനിടയിൽ 640 പേർക്കാണ് സ്വന്തം ജീവൻ നഷ്ടമായത്. ഒരു വർഷത്തിൽ ശരാശരി 128 പേർ. അതിനർത്ഥം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരാൾ വന്യജീവി ആക്രമണത്തിന് വിധേയമായി മരണപ്പെടുന്നുവെന്നാണ്. വന്യജീവി സംരക്ഷണം എന്ന പോലെ തന്നെ മനുഷ്യജീവന്റെ സംരക്ഷണവും സർക്കാരിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ഓരോ സാഹചര്യത്തിനുമനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് അത് ക്രിയാത്മകമായി നടപ്പിലാക്കിയാൽ മാത്രമേ ജനജീവിതം സുരക്ഷിതമാകൂ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ ജയിപ്പിച്ചുവിടുന്ന ജനപ്രതിനിധികൾ. ഇവർ ഇവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തൽ ഓരോ പൗരനുമുണ്ടാകുമ്പോഴാണ് കേരളം സുരക്ഷിതമാകൂ.